പലസ്തീനിന്റെ ദേശീയ പോരാട്ടങ്ങളിൽ യാസർ അറാഫത്തിന്റെ പി എൽ ഒ സംഭാവന ചെയ്ത ഊർജവും ധൈഷണികമായ ചുറ്റുപാടൊരിക്കലും മാറ്റി നിർത്തിയൊരു സംവാദം സാധ്യമല്ലല്ലോ. എന്നാൽ പി എൽ ഒയിൽ നിന്നും ഈ പോരാട്ട ചരിത്രം ഹമാസിലേക്ക് വഴിമാറുന്നതും കാണാതിരിക്കാനാവില്ല. യാസർ അറാഫത്താണ് ഇസ്രായേലായിട്ട് കോംപ്രമൈസ് ചെയ്തത് 1993-ൽ. അന്നും ജോർജ് ദബ്ബാഷും ആളുകളും പറഞ്ഞിരുന്നത് ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള കുറെ കൂടി എക്സ്ട്രീം ആയിട്ടുള്ള നിലപാടാണ് പി എഫ് എൽ പി എടുത്തിരുന്നത്. നേരെ തിരിച്ച് യാസർ അറാഫത്താണ് പറഞ്ഞത് നോ, ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് പറഞ്ഞത് 1993-ൽ. 1960-കളിൽ രൂപപ്പെട്ട് പിന്നീട് ശക്തി പ്രാപിച്ച ഒരു ഗറില്ല സംഘടന ലോക നിലവാരത്തിലെത്തിയത് ശരവേഗത്തിലായിരുന്നു. ഓസ്ലോ കരാറും ലോകം മാറുന്നു എന്ന അറാഫത്തിന്റെ വിലയിരുത്തലും പി എൽ ഒയുടെ ഗതിമാറ്റാൻ പോന്നതായിരുന്നുവെന്ന് പിന്നെ കാലം തെളിയിച്ചു. അന്ന് യാസർ അറാഫത്ത് കാണുന്നത് എന്താണ്? ലോകം മാറുന്നു, അവർക്ക് കൂടുതലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അനുകൂലമായിട്ട് മാറുന്നു. സോ ദിസ് ഇസ് ദ ടൈം ടു മേക്ക് എ ഡീൽ, ടു മേക്ക് എ കോംപ്രമൈസ് എന്നുള്ള ഒരു തിങ്കിങ് ആണ് അന്ന് പി എൽ ഒയെ നയിച്ചത്. ഭാവിയിൽ ഒരു പലസ്തീനിയൻ രാഷ്ട്രം രൂപീകരിക്കുക, 67-ലെ അതിർത്തി അടിസ്ഥാനത്തിൽ എന്ന ഡീലാണ് പി എൽ ഒ മുന്നോട്ട് വെച്ചത്. വെസ്റ്റ് ബാങ്ക്, ഗാസ ആൻഡ് ഈസ്റ്റ് ജെറുസലേം, ഈ മൂന്ന് ടെറിട്ടറീസും ഉൾപ്പെടുന്ന ഒരു പാലസ്തീനിയൻ രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ളതാണ് പി എൽ ഒയുടെ ആർഗ്യുമെന്റ്. ഈ മൂന്ന് ടെറിട്ടറീസും നിങ്ങൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ that makes up some 22% of historical Palestine. ഓസ്ലോ കരാറിനോട് പലസ്തീനും അന്ന് യോജിച്ചിരുന്നു. ദീർഘകാലമായുള്ള പലായനങ്ങളും ഏറ്റെടുക്കലും ഉപേക്ഷിച്ച് ഒരു രാജ്യമാവാമല്ലോ എന്നതായിരുന്നു അവരുടെ ചിന്ത. പക്ഷേ എവിടെ ഇന്ന് പി എൽ ഒ എന്നത് ചരിത്രം ചോദിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ പി എൽ ഒ ഒരു തിരിച്ചടിയുടെ നോവറഞ്ഞ വേളയിലാണ് ഹമാസിന്റെ ഉത്ഭവം. ഗാസയിൽ 1987-ൽ ഒരു ചെറിയ ഇസ്ലാമിക സംഘടനയായി. പക്ഷേ അവർ ഓസ്ലോ കരാർ എതിർത്തു. ആ ഡീലും പി എൽ ഒയെ 93-ൽ ആക്രമിക്കുക വരെ ഉണ്ടായി. പിന്നെ പി എൽ ഒ ആയുധ പ്രയോഗം നിർത്തി രാഷ്ട്രീയ ധാരണകൾ മുന്നോട്ട് വെച്ചപ്പോഴും ഹമാസ് അവരെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. പി എൽ ഒ ഇസ്രായേലായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വാക്യൂത്തിലേക്കാണ് ഹമാസ് നടന്നു കയറിയത്. ചരിത്രത്തിനും മുൻപുള്ള ചരിത്രമായി കാണാവുന്ന ഈ അറിവ് ഹോർത്തൂസ് വേദി സശ്രദ്ധമാണ് വീക്ഷിച്ചത്. ധന്യ കിരൺ, മനോരമ ന്യൂസ്.